ഗുഡ് മോർണിംഗ്. നല്ല മിസ്റ്റി മോർണിംഗ്. മഞ്ഞുള്ളി മഞ്ഞുള്ളി എടുക്കാനുണ്ടോ? മഞ്ഞുള്ളി അല്ല മഴത്തുള്ളിയാണ് ആക്ച്വലി. ഇപ്പൊ ദൂരെ ഇങ്ങനെ കൊച്ചി സിറ്റി മൊത്തം മിസ്റ്റ് പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. കുഞ്ഞു മഴയുണ്ട്, അകത്ത് നല്ല തണുപ്പ്, നല്ല വ്യൂ. ഹായ്, ഒരു ബ്യൂട്ടിഫുൾ മോർണിംഗ് സോങ് നിങ്ങൾക്ക് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. കുഞ്ഞു ഇപ്പോഴും ഉറങ്ങാണ്. സോ നമ്മളിന്നൊരു മോർണിംഗ് വ്ളോഗ് ഷൂട്ട് ചെയ്യാണ്. വന്ന് വന്ന് എനിക്ക് ഈ കൈൻഡ് ഓഫ് മോർണിംഗ് വ്ളോഗ്സിനോടുള്ള ഒരു ഇഷ്ടം കൂടിക്കൂടി വരികയാണ്. എപ്പോഴും നമുക്കും ഭയങ്കര റിഫ്രഷിംഗ് ആണ് അല്ലെ, ഇങ്ങനെ മോർണിംഗ് ഉള്ള റുട്ടീൻസ് കാണാനും, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഒരു രസം. അപ്പം എനിക്കും ഞാനിങ്ങനെ എൻജോയ് ചെയ്യുന്ന കൈൻഡ് ഓഫ് വീഡിയോസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ കുറച്ച് ദിവസമായിട്ട് മോൻ്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുന്നുണ്ട്. സോ വി ആർ ഇൻ കൊച്ചി മാരിയറ്റ്. അപ്പോൾ എനിക്ക് ഇച്ചിരി കൂടി സമയമുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ. പ്രത്യേകിച്ച് മോൻ എണീക്കാത്തത് കൊണ്ടും ഐ എം ഫ്രീ ഈ ഒരു സമയത്ത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, എൻ്റെ മുഖത്തൊക്കെ ഇതുപോലെ കുറേ പാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഇരുന്ന് നല്ല ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ വ്യൂവും കണ്ട് ഇങ്ങനെ ഇരിക്കാൻ പോവുകയാണ്. കോപ്പുൻ്റെ മുമ്പും കോപ്പുൻ്റെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. കോപ്പ് ഉറങ്ങിയണീറ്റ പോലെ കാണിക്കണ്ടെന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം ക്യാമറയുടെ ബാക്കിലിരിക്കുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരു സ്കിൻ കെയർ, സ്കിൻ പാമ്പറിംഗ് ഒക്കെ ആയിട്ട് മോൻ കുരു ഉണ്ടോ? ആ, ഞാനിപ്പോൾ ശരിയാക്കി തരാം. അപ്പോൾ മോൻ എണീക്കുന്നതിന് മുന്നേ ഞാൻ ഒരു ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് സ്കിൻ പാമ്പറൊക്കെ ചെയ്തിട്ട് അടുത്ത ചായയൊക്കെ ഒന്ന് ഉണ്ടാക്കി കുടിച്ചിട്ട് കൂടെ ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കാൻ പോവാണ്. അപ്പം ഞാൻ കാണിച്ചിരുന്ന തന്നെ ഏതോ ഫേസ് പാക്കൊക്കെ ഇടാൻ പോകുന്നത്. അമൃതം ചാർക്കോൾ ഫേസ് മാസ്കാണ് ഞാനിന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. എന്തിനാണ് നമ്മൾ സാധാരണ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുന്നത് ചോദിച്ചാൽ, നമ്മുടെ ഫേസ് ഡീപ്പ് ക്ലെൻസ് ചെയ്യാനും പോർസൊക്കെ അൺക്ലോഗ് ചെയ്യാനും, പിന്നെ അതുപോലെ ഫേസിൽ എപ്പോഴും ഉണ്ടാകുന്ന എക്സസ് ഡേർട്ട്, പ്രത്യേകിച്ച് മോർണിംഗ്സിലൊക്കെ ഉണ്ടാകുന്ന ഇംപ്യൂരിറ്റീസൊക്കെ റിമൂവ് ചെയ്യാനും, അതുപോലെ തന്നെ എന്നെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നമ്മളുടെ ഒരു സെൽഫ് പാമ്പറിങ് അല്ലെങ്കിൽ ഒരു മൂഡൊക്കെ അപ്ലിഫ്റ്റ് ചെയ്യാനൊക്കെയാണ് ഞാൻ സാധാരണ ഫേസ് മാസ്ക് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ചാർക്കോൾ ഫേസ് മാസ്കാണ്. ചാർക്കോൾ നമ്മുടെ ഫേസിലെ സ്കിൻ ടോണൊക്കെ ഈവൻ ടോണാക്കി തരും, അൺഈവൻ ടോണൊക്കെ മാറ്റിയിട്ട് തരും, ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അതുപോലെ ആക്നെ പ്രിവെൻഷന് ഒരു ബെറ്റർ തിങ് ആണ് ഈ ചാർക്കോൾ എന്ന് പറയുന്ന ഒരു സാധനം. സൂതനിങ് ആയിട്ടുള്ള ഒരു സ്മെല്ലുണ്ട് ഇതിന്. ആൻഡ് ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ. നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറാണ് ഈ ഒരു ഫേസ് മാസ്കിൻ്റേത്. അമൃതം ചാർക്കോൾ ഫേസ് മാസ്കിലുണ്ടല്ലോ യശദ ഭസ്മം ഉണ്ട്. അതൊരു നാച്ചുറൽ സൺസ്ക്രീൻ ആണ്. ആൻഷ്യൻ ടൈംസിലൊക്കെ ടാൻ റിമൂവലിന് യൂസ് ചെയ്തിരുന്നു. ഇത് കോക്കനട്ട് ചാർക്കോൾ ആണ്, ഇക്കോ ഫ്രണ്ട്ലി ആണ്. അതുപോലെ ബാംബൂ ഓർ വുഡ് ചാർക്കോളിനോട് കമ്പയർ ചെയ്യുമ്പോൾ ട്വൈസ് ആസ് ബെനിഫിഷ്യൽ ആണ്. നമുക്കൊരു യൂണിഫോം സ്കിൻ ടോൺ പ്രൊവൈഡ് ചെയ്യും, പിഗ്മെന്റേഷൻ ഡിക്രീസ് ചെയ്യും. ഇതിലുള്ള ഹെർബ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ മഞ്ചിഷ്ട, ഓറഞ്ച് പീൽ, ഗുവ ലീവ്സ്, അലോവേര എന്നിവയൊക്കെയാണ്. ഫേസിൽ എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം റിമൂവ് ചെയ്യുക, എന്നിട്ട് ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. അമൃതം ചാർക്കോൾ ഫേസ് മാസ്ക് നമുക്കൊരു ബൗളിൽ ഇങ്ങനെ എടുക്കാം, ഫേസിൽ അപ്ലൈ ചെയ്യാം, കൂടാതെ നെക്കിലും അപ്ലൈ ചെയ്യണം കേട്ടോ, എക്സെപ്റ്റ് നമ്മുടെ കണ്ണിൻ്റെയും ലിപ്പിൻ്റെയും ഏരിയ. ഒരു 10-15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം, മുഖത്തിട്ടിട്ട് നല്ല മസാജ് ചെയ്ത് കൊടുക്കുക ജെന്റലി ഇൻ സർക്കുലർ മോഷൻ. എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഒത്തിരി ഹാർഷ്ലി റബ്ബ് ചെയ്യരുത് കേട്ടോ. പിന്നെ നല്ല കോൾഡ് വാട്ടർ കൊണ്ട് റിൻസ് ചെയ്യുക. ഒരു 2-3 ടൈംസ് ഒക്കെ നമുക്കൊരു വീക്കിൽ ഇത് യൂസ് ചെയ്യാം. സോ ഫേസ് മാസ്ക് നമ്മൾ വാഷ് ഓഫ് ചെയ്തു, റിലാക്സ്ഡ് ആയി. അതിൻ്റെ ഒരു സ്മെല്ലും ഒരു ഒരു സുഖമൊക്കെ, ഐ ഫീൽ സോ റിലാക്സ്ഡ്, പാമ്പേർഡ് ആയ ഫീല്. ഓക്കെ ഫൈൻ. അപ്പം എന്തായാലും ഇതൊരു 100% ആയുർവേദിക് ഫേസ് മാസ്ക് ആണ്. ഇത് വാങ്ങിക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അയ്യോ അമ്പടി, അപ്പപ്പപ്പപ്പ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് കണ്ണ. അമ്മര് കണ്ണും കുറ്റനാനോടായി ഞമ്മോ ചക്കട മുത്താടോടാ. അവിടെ ചുക്കുപാടുവാനോ? ചുക്കുപാടു, ചുക്കുപാടു. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അമ്മടോ ചിടിച്ച്, വെരി ഗുഡ് മോർണിംഗ്. അങ്ങോട്ട് നോക്ക്, ഇപ്പൊ ലൈറ്റ് വരുവേ. ആ അച്ഛേ, ഗുഡ് മോർണിംഗ്.
രാവിലെ കുളിച്ചോ ഏ ചുണ്ടു ഏ ചുണ്ട പാടു ഗുഡ് മോർണിംഗ് ആണോ രാവിലെ എണീറ്റ മുഖം പോഷ് ചെയ്യണം അവിടെ എന്ത് പപ്പാടിയാ കണ്ണ ഇനി ഉറങ്ങണോ അപ്പോ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉറങ്ങാം മതി അത്ര മതി കേട്ടോ എടാ മടിയാ എടാ മടിയാ ചെക്ക കള്ളച്ചമ്മ 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 ഇങ്ങനെ ഫീഡ് ചെയ്യാം ആദ്യം രാവിലെ എണീറ്റിട്ട് ഇനി എന്റെ മോൻ ഒന്നും കഴിക്കില്ല എന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നിട്ട് ഫുഡ് കൊടുക്കാം ഹലോ പാലിച്ചോ പാലിച്ചോ പാല് കുച്ചു ചക്കരയുടെ കുമ്പ നെഞ്ഞു ഇനി അമ്മ പോയിട്ട് ഒന്ന് കുളിച്ചട്ടെ ഇപ്പൊ ഞാൻ പോയിട്ട് ഒരു ഒന്ന് കുളിക്കാം Okay. Then let's go for the breakfast. Okay. Okay. Kanna. Vannatte avante food prepare. Aa iringuta. Evideke pone. Avu enittu udane solids kodthala avanu kalikkan ichiri madi unde. Appam aa nadakkula. Appo njan aadyam enittu udane avanu feed cheyum. Ennitte nammal breakfast kaichitte breakfast idalla. No 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 this is not your breakfast. Breakfast kaichitte amma muttine. Kurukkundaakku nammal. Okay. ബ്രേക്ക്ഫാസ്റ്റ് രണ്ടുപേരും പിങ്ക് ആണല്ലോ പിങ്ക് പിങ്ക് ആയല്ലോ ചുണ്ടര കിട്ടണേ മുടി സെറ്റ് ആവുന്നില്ല നമുക്ക് മുടി സെറ്റ് ആക്കട്ടെ കണ്ണാ പിന്നെ മാസ്ക് എടുക്കട്ടെ മാസ്ക് ഞാൻ മൊബൈൽ എടുത്തു അപ്പൂ
ഇത് കണ്ടോ? കണ്ടോ, ഇത് ആരും കുട്ടിനെ അവർ ചെയ്തു കൊടുത്ത ടെഡിയാണ് ഹൗസ് കീപ്പിംഗ്. കണ്ടോ ടെഡിനെ പിച്ചോ, ടെഡിനെ പിച്ചോ, ടെഡിനെ പിച്ചോ, ടെഡിനെ പിച്ചോ. മതി, ഹലോ മമ്മ റെഡി ആയി. മമ്മ 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 എന്റെ അമ്മടു മമ്മ കേക്കാനുള്ള ഈ സന്തോഷമൊക്കെ കൊടുക്കുമ്പോ ഇത്ര സന്തോഷം കാണില്ല അല്ലേ? അവൻ ഇങ്ങോട്ട് തുപ്പിത്തരും. മമ്മ അമ്മ മമ്മ കച്ച മമ്മ കച്ച മമ്മ കച്ച എടുത്തോ എടുത്തോ എന്നാ കിടക്കാം. ഇതും കൂടി കഴിഞ്ഞ് മോർണിംഗ് റൊട്ടീൻ അവസാനിപ്പിക്കാലോ. മമ്മം കച്ച പോവാനോ? ആമ്പി ആമ്പടി കുട്ടൻ ചെറിയ തണുപ്പുണ്ട് ചേറില്. മമ്മം കച്ചമ്പുവാരി ഇത്തിരി കീമിടട്ടെ, കീമിടട്ടെ, കീമിടുന്ന ഇഷ്ടല്ല, മുഖത്തോടുന്നത് ഇഷ്ടല്ല. മൂക്ക് വിട്ടോട്ടെ, മൂക്ക് 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 ഡ്രൈ ആയിട്ടുണ്ട്. പ്ലീസ് പ്ലീസ് ഒരിത്തിരി കീമ്, ഒരിത്തിരി കീമിടുകയാണേ കണ്ണാ. ഡ്രൈ അല്ല, കുറുക്ക് തെറുപ്പിക്കാത്ത സ്ഥലമില്ല. എത്ര തുണി വേണമെന്ന് അറിയോ ഇവന് കുറുക്ക് കൊടുക്കാൻ? നല്ല ഉടുപ്പ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടി നോക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഒരു ദിവസം, ഒരു മോർണിംഗ്. ഒരേ ഷോട്ടിൽ തന്നെ രണ്ട് ഉടുപ്പിടുന്ന ലേ ആര്യൻ ലമുത്തെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത്. ഇനിയിപ്പൊ കുഞ്ഞിനെ ഉറക്കണം, എന്റെ എണീക്കുമ്പോ ഒന്ന് കുളിപ്പിച്ചണം. ഇതെന്താ വായില്? ആ ഡ്രൈ ആയിപ്പോയി അല്ലേ? ചടില്ല, തുണി കടിക്കണ്ട, തുണി കടിക്കണ്ട കണ്ണ. ഓക്കെ ഭാവേ, ഉറങ്ങണ്ടേ? നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് സാറില്ല. ഓക്കെ, അപ്പൊ അവൻ കുറച്ചൊന്ന് ഉറക്കത്തിലെ എന്താ ഉറക്കത്തിന്റെ സമയമായിട്ടുണ്ട് നമ്മളുടെ. ഇതൊക്കെയാണ് ഇന്നത്തെ മോർണിംഗ് നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ടായത്. നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. വേറെ മോർണിംഗ് റുട്ടീനിൽ നമുക്ക് മോർണിംഗ് വ്ളോഗുമായിട്ട് അല്ലെങ്കിൽ ഈവനിംഗ് വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. സത്യം പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് റിയലി എൻജോയ്, ഒരു റിഫ്രഷിംഗ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നുന്നു. ഞാൻ കാണുന്ന ടൈപ്പ് ആയതുകൊണ്ടാണ്
ഇങ്ങനത്തെ കാണിക്കാന്ന് വിചാരിച്ചത് സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് ഫോർ ഓൺ ദ റൗണ്ട് ശരി ബൈ